അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. സ്റ്റീ ക്യാം നേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ്. അതായത് നമ്മൾ വാഗമണ്ണ് റൈഡ് പോയ പോലെ ഓഫ് റോഡ് അഡ്വഞ്ചർ ആ ഒരു ടൈപ്പ് റൈഡാണ്. ഞങ്ങൾ ഇന്നലെ നമ്മുടെ കട്ടപ്പനയ്ക്ക് വന്ന പോലെ ടോണിയും ടോമിൻ്റെ അടുത്ത് നമ്മൾ കഴിഞ്ഞ തവണ വന്നില്ലായിരുന്നു. ആ ഒരു രീതിയിൽ വന്നതാണ്. അവർ ഇന്നലെ തന്നെ റൈഡ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ നൈറ്റ് വന്ന് ജോയിൻ ചെയ്തു. അപ്പോൾ ഇന്ന് നമുക്ക് ഹിമാലയൻ ഉണ്ട്, എക്സ്പൾസ് ഉണ്ട്, സി ബി ആർ ഉണ്ട്, ക്ലാസിക് ഉണ്ട്. അപ്പോൾ ഓഫ് റോഡ് അഡ്വഞ്ചർ ആ ഒരു ടൈപ്പ് റൈഡ് എൻജോയ് ചെയ്യാൻ വേണ്ടി അന്ന് വാഗമണ്ണ് പോയ പോലെ വന്നൊരു ട്രിപ്പാണ്. അതിൻ്റെ ഇടയ്ക്ക് നല്ല നല്ല സ്പോട്ടുകളുണ്ട് കാണും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോൾ വന്നേക്കുന്നത് തൂവൽ വാട്ടർഫാൾസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അതായത് കട്ടപ്പനയിൽ നിന്ന് നെടുങ്കണ്ടം ഇരട്ടയാർ അപ്പുറയായിട്ടാണ് ഇതിൻ്റെ സ്പോട്ട്. ഞാൻ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഒരു രസമുള്ളൊരു സംഭവമാണ്. ഞങ്ങൾ ഇത്ര ഒന്നും ഇവിടെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഭീകര ഒരു ഏരിയ ഉണ്ട്, അത്ര മുകളിലാണ്. പിന്നെ അവിടുത്തെ ആ പാലമൊക്കെ കണ്ടോ, അതൊക്കെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. അതൊക്കെ പുതുതായിട്ട് ഉണ്ടാക്കിയിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇത് അത്യാവശ്യം ഇപ്പോൾ വൈറലായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് വേണേ വരാം. പക്ഷെ ഞങ്ങൾ താഴെ കൂടെയാണ് വന്നത്. ഇച്ചിരി റൈഡ് പൊളിച്ചേക്കാൻ നോർത്ത് താഴോട്ട് നല്ല ഓഫ് റോഡാണ്. ആ ഓഫ് റോഡ് അടിച്ച് ഞങ്ങൾ താഴെ എത്തി. അപ്പോൾ അതെല്ലാം ആ വീഡിയോസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുകളിലോട്ട് ട്രക്ക് ചെയ്ത് പോയി. അങ്ങനെയായിരുന്നു നമ്മുടെ പരിപാടി. അപ്പോൾ എന്തായാലും മിസ്സ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ട്രക്കിങ്ങും ഫുൾ റൈഡും ഓഫ് റോഡും ഒക്കെ നിറഞ്ഞ ഒരു ഫുൾ വീഡിയോ ആണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ രാവിലെ എണീറ്റത് കല്യാണത്തണ്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമൽ വന്നിട്ടില്ല, അതായത് സി ബി ആർ വന്നിട്ടില്ല, പുള്ളി വന്ന് ജോയിൻ ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ ഒരു കല്യാണത്തണ്ട് നമ്മൾ കഴിഞ്ഞ തവണ പോയത് നമുക്ക് ചെന്നിട്ട് ട്രക്ക് ചെയ്ത് കയറേണ്ട ഒരു ഇതായിരുന്നു, വണ്ടി കുറച്ചേ പോകത്തുള്ളായിരുന്നു. അപ്പോൾ ഇത്തവണ നമ്മൾ പോകുന്നത് അതിൻ്റെ തന്നെ തൊട്ടടുത്ത മലയിലാണ്. അവിടുത്തെ പ്രത്യേകത ഇങ്ങനത്തെ ഒരു വഴിയാണ്. ഈ ഒരു വഴിയിൽ കൂടി നമുക്ക് പോയിട്ട് മഞ്ഞൊക്കെ ഇടയ്ക്ക് കാണാം, എന്നിട്ട് നമുക്ക് ഇടുക്കി ഡാമിൻ്റെ വ്യൂവിൽ കൊണ്ടേ വണ്ടിയൊക്കെ വെക്കാം. ആ ഒരു രസമുള്ളൊരിതാണ്. വലിയ ഓഫ് റോഡൊന്നും ഇല്ല, ബൈക്കെല്ലാം പോകുന്നതാണ്, സ്കൂട്ടറും ഒക്കെ പോകും. അപ്പോൾ ഇങ്ങനത്തെ ഒരു വഴി കൂടെ ചെന്ന് നമ്മൾ എൻഡ് ചെയ്യുന്നിടത്ത് നമുക്ക് ഡാമിൻ്റെ ഒഴിവിൽ ബൈക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ രാവിലെ കാപ്പിയൊന്നും കുടിച്ചിട്ടില്ല, അതൊക്കെ ഇനി തിരിച്ച് ചെല്ലുമ്പോൾ കുടിക്കണം. അപ്പോഴത്തേക്കും സി ബി ആർ വരും എന്ന് വേണം വിചാരിക്കുന്നത്. പിന്നെ ഇത്തവണ നമുക്ക് കിട്ടിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ തവണത്തെ പോലെ മഞ്ഞ് മൂടി നിൽക്കുന്ന ഇതൊന്നുമില്ല, നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നു എല്ലാം. അതായിരുന്നു ഇത്തവണത്തെ മെയിൻ പ്രത്യേകത കഴിഞ്ഞ തവണത്തെ വെച്ച് പറയുമ്പോൾ. പിന്നെ എല്ലാവരും കഴിഞ്ഞ തവണയാണല്ലോ എല്ലാവരും പറഞ്ഞപ്പോൾ വീഡിയോസിൽ കമൻസൊക്കെ വന്നായിരുന്നു, അതായത് മുകളിലോട്ട് എന്തേരം വണ്ടി ചെല്ലും എന്നൊക്കെ. അപ്പോൾ ഇതാണെങ്കിൽ നമുക്കൊന്നും പേടിക്കാനില്ല. പിന്നെ ഇവിടുന്ന് കുറച്ച് നമുക്ക് വണ്ടി കയറ്റിക്കൊണ്ട് പോവാം. അപ്പോൾ പുലിക്കുട്ടന്മാരുടെ ഇരിപ്പുണ്ട്, ഹിമാലയനുണ്ട്, ബുള്ളറ്റുണ്ട്, നമ്മുടെ എക്സ്പൾസും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഞാൻ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തീരുമാനിക്കാൻ നോർത്തു അടുത്ത് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഈ ഒരു വഴി ശരിക്കും പറഞ്ഞാൽ നല്ല രസമാണ്. ഒരു ചെറിയ ഓഫ് റോഡാണ്, പക്ഷേ നല്ല ആസ്വദിച്ച് പോകാൻ പറ്റും. പിന്നെ ഈ വഴി കാണേണ്ട കാര്യം പറയുവാണെങ്കിൽ, നമ്മളിപ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഈ വഴി വേറൊരു വലിയ വഴിയിലോട്ടാവും. മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഇത് കയറാനുള്ളൂ. ഞങ്ങൾ താമസിച്ചിരുന്നത് വെള്ളയാംകുടിയിലായിരുന്നു. വെള്ളയാംകുടിയിൽ നിന്നാണ് നമ്മളിപ്പോൾ രാവിലെ ഇങ്ങോട്ട് പോകുന്നത്. അവിടെ നിന്നും കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ വണ്ടി നമുക്ക് കാറൊക്കെ ഏതാണ്ട് ഈ ഒരു ഏരിയ വരെ, ഇതിൻ്റെ ഒരു താഴ്ഭാഗത്തായിട്ട് നമുക്ക് കാറിടണം. ബാക്കി ഇങ്ങോട്ടാണ് നടക്കണം. ബൈക്ക് കയറി പോകും, ഇതിൻ്റെ ജീപ്പ് അങ്ങനത്തെ കുറച്ചൊരു ക്ലിയറൻസ് ഉള്ള വണ്ടിയൊക്കെ കയറി പൊക്കോളും. അങ്ങനെ സി ബി ആർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു. അപ്പോൾ ഞങ്ങളത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ഞങ്ങളപ്പോൾ അടുത്ത സ്ഥലം പിടിക്കാമെന്ന് വെച്ചത് തൂവൽ വാട്ടർഫാൾസ് ആണ്. അത് ഒരു നെടുങ്കണ്ടം സൈഡാണ്, എരട്ടയാർ അപ്പുറേ. അപ്പോൾ വഴിയൊക്കെ ഇച്ചിരി മോശം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുകളിലത്തെ ഒരു വ്യൂ. അതായത് നമുക്ക് മുകളിൽ കൂടെ കയറി ചെന്നാൽ ഇങ്ങനെയൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടുന്ന് വേണേൽ കാണാം, അതല്ലെങ്കിൽ നമുക്ക് താഴേ നിന്നും പോവാം. അപ്പോൾ ഞങ്ങൾ താഴോട്ട് പോകുന്നു. താഴോട്ടാണെങ്കിൽ കുറച്ച് ഓഫ് റോഡൊക്കെ ഉണ്ട്, പിന്നെ നമുക്ക് താഴേ നിന്ന് കയറാമെന്ന് വെച്ചു. ഈ വഴി ആദ്യം കുറച്ച് കുഴപ്പമില്ല, പിന്നെ അങ്ങോട്ട് ഇച്ചിരി നല്ല ഓഫ് റോഡാണ്. അതിച്ചിരി നന്നായിട്ട് ശ്രദ്ധിച്ചെടുക്കണം. ഇതുപോലെയും അല്ല ഇതിലും കട്ടിയായിരുന്നു. അപ്പോൾ അതൊന്നും നമുക്ക് കുറച്ച് ഭാഗം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിറങ്ങി ചെന്നാൽ നമുക്ക് പിന്നെ ഈ താഴെ ഭാഗത്ത് ചെല്ലാൻ പറ്റും.
ഇവിടെ കുറേ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട് ഫോട്ടോ എടുക്കാനും പിന്നെ കുറേ നടക്കാനും ഉള്ളിലോട്ടൊക്കെ നടക്കാനും അതിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. നല്ല നിരപ്പിൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും താഴ്ഭാഗമാണിത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ കുറച്ച് നേരം നിന്നു. പിന്നെ ഇവിടുത്തെ നമുക്ക് കുളിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണിത്. ഇവിടെ വലിയ റിസ്ക് ഇല്ല, പക്ഷേ ശ്രദ്ധിക്കണം, ഒത്തിരി ഭയങ്കര റിസ്ക്കൊന്നുമില്ല പക്ഷേ ഇവിടെ. അപ്പോൾ ഈ ഒരു സ്പേസ് നല്ലതാണ്. പക്ഷേ ഞങ്ങൾ ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ കുളിക്കാനൊന്നും ഇറങ്ങിയില്ല. അതാണ് മുകളിലത്തെ ഭാഗം. നമ്മളിപ്പോൾ ബൈക്കിൽ നിന്ന് മുകളിൽ നിന്ന് കണ്ടത് അപ്പോൾ ഇനിയിപ്പം മുകളിലോട്ട് കയറുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് മുകളിൽ നിന്ന് കുറച്ച് ചേട്ടന്മാർ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചിട്ട് കയറാമെന്ന് വെച്ച്, കാരണം എങ്ങനെയാണ് വഴിയൊരുക്കലെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ, വേറൊരു സ്ഥലമല്ല. അപ്പോൾ അവർ പറഞ്ഞത് മുകളിലോട്ട് കയറിപ്പോവാം, സൈഡിൽ നിന്ന് കയറിപ്പോവാം, ആൾക്കാർ കയറി പോകുന്നുണ്ട്, ശ്രദ്ധിച്ച് പോയാൽ മതി എന്നാണ്. അപ്പോൾ പിന്നെ ആ സൈഡ് കൂട്ടി ഞങ്ങൾ മുകളിലോട്ട് കയറാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ തവണ കയറുമ്പോഴും ഈ ഒരു വെള്ളച്ചാട്ടം നല്ല രസമാണ്. എല്ലാ ഭാഗത്തൂടെ ഇങ്ങനെ കവർ ചെയ്ത് അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. നമ്മൾ തൂവൽ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷേ വന്നു കഴിഞ്ഞപ്പോഴാണ് സംഭവം അടിപൊളിയാണ് മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ മുകളിലെത്തി. മുകളിലത്തെ വ്യൂവ് ഒരു രക്ഷയില്ല, നല്ല ഏരിയ ഉണ്ട്. പിന്നെ ഈ സൈഡിലോട്ടുള്ള പാറകളിലും ഒക്കെ നമുക്ക് കയറി ഇരിക്കാനും ഒക്കെ പറ്റും. മൊത്തത്തിൽ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ഇവിടെ, നല്ല ചൂടുണ്ട്. പിന്നെ നമുക്ക് മുകളിലത്തെ സൈഡിൽ നിന്ന് വരാം, പിന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഇവിടെ സംഭവം ഭംഗിയാണ്, എല്ലാ രസമാണ്, നല്ല സ്പേസും ഉണ്ട്, ആസ്വദിച്ചിരിക്കാനൊക്കെ പറ്റും. പക്ഷേ ഇതിനകത്ത് കുറേ അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതായത് ഞങ്ങൾ പോയതിൻ്റെ പിറ്റേ ദിവസം അവിടെ രണ്ട് പേര് മരിച്ചിരുന്നു വെള്ളത്തിൽ പോയിട്ട്. അപ്പം വളരെ കെയർഫുള്ളായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണിത്. നമുക്ക് ഇതിലെല്ലാം നടക്കാനും വെള്ളത്തിൽ കൂടെ നടന്ന് ഫോട്ടോസ് എടുക്കാനും എല്ലാം പറ്റും. പക്ഷേ ഈ വെള്ളത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുമ്പോഴും ഫോട്ടോസ് എടുക്കുമ്പോഴും എല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം, കാരണം നല്ല ഒഴിവൊഴുക്കലുണ്ട്, പിന്നെ താഴത്ത് വലിയൊരു ആഴമാണ്. അപ്പോൾ ഇതുപോലെ വരുമ്പോഴാണേലും നമ്മൾ ഈ പറയുന്ന പോലെ ഫോട്ടോസ് എടുക്കാനൊക്കെ നിൽക്കുന്നതും അതും ഇതും ഒക്കെ നല്ല റിസ്ക്കാണ്, അത് ശ്രദ്ധിക്കുക. പക്ഷേ സ്ഥലം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ല രസമുള്ള സ്ഥലമാണ്, നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഞങ്ങൾ വന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്, സാറ്റിസ്ഫൈഡ് ആണ് ഈ സ്ഥലം. അപ്പോൾ ഞങ്ങൾ രാവിലെ കല്യാണത്തണ്ട് പോയി, പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ ഇവിടെ താഴെ കുറച്ച് ചേട്ടന്മാരൊക്കെ കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു കൊച്ചു വീഡിയോ ആണ്, ഞങ്ങൾ റൈഡ് എൻജോയ് ചെയ്യാനൊക്കെ വന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്തെ കണ്ടൻറ്റ് ഉൾപ്പെടുത്തി നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായിട്ട് ഇനി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക.